ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മൾ ചെയ്യുന്നൊരു ജോലിക്കുള്ള അംഗീകാരമാണ്. വളരെ എഫേർട്ട് എടുത്ത ഒരു സിനിമയാണ്. ആദ്യം എൻ്റെ സംവിധായകനും എൻ്റെ ക്രൂവിനും ഞാൻ നന്ദി പറയുന്നു. ആദ്യത്തെ അപ്പോ എങ്ങനെയായിരുന്നു ആ ഒരു ക്യാരക്ടറിന്റെ ഒരു രീതി? എല്ലാവർക്കും അങ്ങ് എന്താ പറയാ, ആദ്യം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞില്ല ഏത് ക്യാരക്ടറാന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാനപ്പോ ഒരു ഷറഫ് ചെയ്ത ക്യാരക്ടർ ആയിട്ടാണ് വിചാരിച്ചത്. പക്ഷെ പിന്നെയാണ് സാനു പറഞ്ഞത് ഈ ക്യാരക്ടറല്ലേ കുറച്ചുകൂടെ ബെറ്റർ എന്ന് ചോദിച്ചു, കുറച്ചുകൂടെ ചലഞ്ചിങ് എന്ന് ചോദിച്ചു. കേട്ട സമയത്ത് നമുക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ചെയ്യാനായിട്ട്. പിന്നെ സപ്പോർട്ടോടുകൂടി ചെയ്യാൻ ഇതുപോലെ എല്ലാവരും ടീം വർക്കാണ്. നമ്മൾ ഓരോന്നും ചെയ്ത് നോക്കി ഒരു അപ്പിയറൻസ് എല്ലാവരും കൂടെ ഫിക്സ് ചെയ്ത് നമുക്ക് കോൺഫിഡൻസ് തരുന്ന ഒരു അപ്പിയറൻസ് വരുന്നവരെ ഞങ്ങളെല്ലാം കാത്തിരുന്നു. പിന്നെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഉള്ളത് കറക്ഷൻസ് വരുത്തി വരുത്തി എല്ലാവരും ടീമായിട്ട് ഒരുമിച്ചിരുന്ന ഇതാണ്. സന്തോഷമുണ്ട്. സന്തോഷം. എങ്ങനെയാണ് കാണുന്നത് ജോജിയുടെ ഒരു അത്തരത്തിൽ എന്താ പറയാ ഒരു കോവിഡ് കാലത്തുണ്ടായ ഒരു സിനിമയാണ്, എല്ലാ പ്രമേയം അല്ലെങ്കിൽ അതിന്റെ ഒരു അവതരണം ഒക്കെ വേറെ തരത്തിലായിരുന്നു. എങ്ങനെയാണ് ഈ ഒരു സമയത്തെ കാണുന്നത്? ഞാൻ സന്തോഷം. ഈ പറഞ്ഞ പോലെ ജോജിക്ക് കിട്ടിയ ഈ അംഗീകാരത്തിലും ഈ സിനിമയുടെ പുറകിലും ഞാൻ മാത്രമല്ല, ഇപ്പം സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ ഇതിന്റെ സിനിമാറ്റോഗ്രാഫി ചെയ്ത ഷൈജു ആർട്ട്, അങ്ങനെ ഈ സിനിമയെ ഒരുക്കാൻ എന്റെ കൂടെ നിന്ന് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. വളരെ സന്തോഷത്തോടുകൂടി നിമിഷത്തെ സന്തോഷം. നാല് അവാർഡുകൾ ജോജിക്കുണ്ട്. എല്ലാവരും ജസ്റ്റിനായാലും അതിനെ ശ്യാമ് പുണ്യമായ എല്ലാ അവാർഡുകളും അർഹതയാണെന്ന് തോന്നുന്നു. താങ്ക് യു. പ്രതിസന്ധി കാലത്ത് ഉണ്ടായിരുന്ന ഒരു സിനിമയാണല്ലോ, അപ്പൊ അത് എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു? അതുപോലെ തന്നെ ഇത്രയും മനോഹരമായി എടുക്കാനായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ആ ഒരു സമയത്ത്? അല്ല, അതൊരു കോവിഡ് എന്ന് പറയുന്ന ഒരു പ്രതിസന്ധി നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ആ തരത്തിൽ മോർ ക്രിയേറ്റീവ് ആകാനും അങ്ങനെ ഒരു സ്പേസിലേക്ക് എനിക്ക് തോന്നുന്നത് കോവിഡ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഇല്ലെങ്കിൽ ജോജി എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു പ്രതിസന്ധി കാലഘട്ടം നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായില്ലായിരുന്നെങ്കിൽ ജോജി എന്ന് പറയുന്ന സിനിമ ഒരിക്കലും ഉണ്ടാവില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ഉണ്ടായ ഒരു സിനിമയാണ്. രണ്ട് സിനിമയും ഈ ഒരു കാലത്തെ അടയാളപ്പെടുത്തുന്ന ചിത്രങ്ങളാണ്. താങ്ക് യു. തീർച്ചയായിട്ടും ഒരു 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 എൻ്റെ ഇപ്പം മികച്ച സംവിധായകനിലേക്ക് എന്നെ എത്തിക്കണമെങ്കിൽ അത് ഒരു ഒരു മികച്ച ആശയമുള്ള ആശയത്തിനോ മികച്ച ഒരു തിരക്കഥയ്ക്കോ മികച്ച ഒരു ഐഡിയക്കൊക്കെ ഒരു നല്ല സംവിധായകനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അത് തീർച്ചയായിട്ടും അതിൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടോ? അല്ല, എൻ്റെ സിനിമയിൽ ഷഹീദ് അറാഫത്ത് എന്ന് പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ സിനിമയാണ്. ഞാനും ശ്യാമും ഫഹദ് ഫാസിലും കൂടി പ്രൊഡ്യൂസ് ചെയ്യുന്ന തങ്കം എന്ന് പറയുന്ന പുതിയ സിനിമ. ബീച്ചേട്ടനും വിനീതുമാണ് നായകന്മാരായിട്ട് അഭിനയിക്കുന്നത്. അപ്പം ആ സിനിമയുടെ ഷൂട്ട് നാളെ രാവിലെ തുടങ്ങുകയാണ് ഇവിടെ തൃശ്ശൂർ.